ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. കുറേ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണിട്ടത്. കാരണം നമ്മളെന്നും പാക്കറ്റ് പാലാണ് വാങ്ങാറ്, അപ്പോൾ നമുക്ക് ഈ പരിപാടി നടക്കൂല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് പാല് വാങ്ങിയപ്പോൾ അത് വെച്ച് ഇതുണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും സക്സസ്സായി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കുക. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് വാങ്ങണത്. തലേദിവസം വൈകുന്നേരമാണ് ഇവിടെ പാല് വരണത്. അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1-2 മിനിറ്റോളം തിളച്ചതിന് ശേഷം ഒന്നും കൂടി ഞാൻ തിളപ്പിച്ച് എടുക്കുക. അതിനുശേഷം ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ ബൗളിലേക്ക് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പാട് അത്ര തിക്കായിട്ട് എടുക്കുക. പിന്നെ വലിയ ചെരുവത്തിലാണെങ്കിൽ അങ്ങനെ എടുക്കാൻ കുറച്ചും കൂടി നല്ല നേരിയതുപോലെ ആയിപ്പോലും. ഇതാവുമ്പോൾ ആ വട്ടത്തിനനുസരിച്ചായിരിക്കും കിട്ടണത്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക. അതിനുശേഷം രാവിലെ ചൂടാറി കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴാണ് ഇതുപോലെ പാട കിട്ടണത്. കൈ വെച്ച് എടുക്കാനും കുഴപ്പമില്ല കേട്ടോ. കൈ വെച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നോളൂ. ഞാനിപ്പോൾ എന്തായാലും ഒരു സ്പൂൺ വെച്ചാണ് എടുക്കുന്നത്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ തലേദിവസം കൊണ്ടുവരേണ്ടത് കൊണ്ട് തന്നെ തലേദിവസം കാച്ചി ചൂടാറ്റിയിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്. ഇല്ലെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും എടുത്ത് വയ്ക്കണം. ആദ്യമായിട്ട് ഞാൻ ഇതൊരു സ്പൂൺ എടുത്തു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് എപ്പോൾ ആവാനാണ്, 1 സ്പൂണൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിച്ചായിരുന്നു. പക്ഷെ പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്കിത് ഇതുപോലെ നിറഞ്ഞു കിട്ടും കേട്ടോ. പാട മാറ്റിയതിന് ശേഷമാണ് ബാക്കി പാല് ചായ തിളപ്പിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാടയെടുത്ത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന പാൽപ്പാടയാണ് ഇത്രയും. ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. രാവിലെ നമ്മൾ ആ എടുത്ത് വെക്കാൻ നേരത്ത് മാത്രം ജസ്റ്റ് അതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് വയ്ക്കാം, വീണ്ടും ഫ്രീസറിലേക്ക് വയ്ക്കാം. അങ്ങനെ ഇത്രയും പാൽപ്പാട ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം. പക്ഷേ ഇത്രയും പാൽപ്പാട ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കുന്നതിലും നല്ലത് നമ്മൾ 1-2 ബോക്സൊക്കെ ആവുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. നല്ല എളുപ്പം. ഇത് ഇത്തിരി പണിയായിപ്പോയി എനിക്ക്. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളത് നല്ലപോലെ തണുത്ത വെള്ളം ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ കുറച്ച് വെള്ളം പോരെ, ഇത്രയും ബൾക്കായിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് കുറച്ചാണെങ്കിൽ നമുക്ക് കുറേയും കൂടി ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം, നെയ്യോ ബട്ടറോ ഉദ്ദേശിക്കുന്ന ദിവസം ഒന്നില്ലെങ്കിൽ തലേദിവസം എടുത്ത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ 2-3 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ അത് മെൽറ്റായി ഒരുപാട് തണുപ്പ് പോവരുത്, മൊത്തം തണുപ്പ് പോവരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് ഈ പരുവത്തിലിരിക്കും. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ചെയ്യണത്. ഞാനിത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം പരുവായിപ്പോയി. പിന്നെ ഞാൻ ഇനി അത് ജ്യൂസ് അടിക്കുന്ന ജാറായതുകൊണ്ട് അതിൻ്റെ കുഴപ്പമാണോന്ന് വിചാരിച്ച് ആ ജാറ് മാറ്റി നല്ലപോലെ വെള്ളമൊഴിച്ച് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ വന്നിട്ട്. അപ്പോൾ ആദ്യമൊന്നും ടെൻഷനായിരുന്നു. ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് ഇതിങ്ങനെ എന്ത് ചെയ്തിട്ട് ഐസ്ക്രീം പോലെ ക്രീമായിട്ട് വരുമായിരുന്നു. അപ്പം നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ച്, അധികം വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ടിട്ട് അടിച്ചെടുക്കുക. അല്ലാണ്ട് മൊത്തത്തെ പാടി ഒരുമിച്ചിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതുപോലെ ആയി കിട്ടൂല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ ജാറിൽ കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം അടിക്കുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഇതുപോലെ മുകളിൽ വന്ന് കിടക്കും. അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി വീണ്ടും തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെങ്കിലും ഈ സമയത്ത് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടകട്ടയായിട്ട് നിൽക്കില്ല, നമ്മുടെ കയ്യിലും ഒക്കെ പറ്റി പിടിക്കും. ഇത് പിന്നെ അധികം അങ്ങനെ പറ്റി പിടിച്ചില്ല, നല്ല തണുത്ത വെള്ളമാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഐസ് കട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ പാത്രത്തിൽ ഐസ് വെച്ച് കട്ടയായിട്ട് സെറ്റാക്കി എടുത്തിട്ട് അത് കുറേശ്ശെ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ മെൽറ്റായി തണുത്ത വെള്ളം ആവുമല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ബൾക്കായിട്ട് വെള്ളം നമുക്ക് തണുപ്പിച്ചെടുക്കാനും ബുദ്ധിമുട്ടല്ലേ. നല്ല തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ 1-2 ട്രിപ്പ് അടിച്ചത് ഇതുപോലെ ഒന്ന് കഴുകി കഴുകി എടുക്കാമെന്ന് പറയും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ വാരി വാരി വേറെ വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ അത് ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറെയും അടിച്ചെടുക്കേണ്ട ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുമിച്ച് അത്ര അടിച്ചത് ഒരു പണിയായിപ്പോയി. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ അടിച്ചെടുക്കണതായിരിക്കും നല്ലത്. 10-15 ദിവസം കൂടുമ്പോഴേക്കും ഞാൻ വീണ്ടും അടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. കഴുകി കഴുകി എടുക്കുക. ഇനിയും 3-4 പ്രാവശ്യം വെള്ളം മാറ്റി ഞാൻ എടുക്കേണ്ട കേട്ടോ. പിന്നെ ചിലരിതിൽ തൈരൊക്കെ ചേർക്കുന്നു തോന്നണം. അത് എനിക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ആ പരിപാടി ഞാൻ ചെയ്തില്ലായിരുന്നു. ഇനി ചെയ്യുമ്പോൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിൽ ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് വിട്ട് കഴുകി കഴുകി എടുക്കുക. 1-4 പ്രാവശ്യം കഴുകി എടുക്കുക. അപ്പം ഞാനിത് മൊത്തത്തിൽ നെയ്യ്
എടുക്കണില്ല. രണ്ടെണ്ണം ഞാൻ ബട്ടറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലപോലെ കഴുകിയിട്ട് ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കാൻ ചെയ്യണം കേട്ടോ. മൊത്തം ഇച്ചിരി ബട്ടറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇതെടുത്ത് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് രണ്ടുണ്ടാ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് വീണ്ടും ഞാൻ കണ്ട വലിയൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകി എടുക്കുക. അപ്പോൾ പിന്നെ നെയ്ക്ക് വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. എല്ലാവരും തന്നെ ചെയ്യണതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത്രേ ഉള്ളൂ. ഇതുപോലെ കഴുകി കഴുകി എടുക്കുമ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ ആ നെയ്യ് ഇട്ട് വെച്ചേക്കണം, ആ വെണ്ണ ഇട്ട് വെച്ചേക്കണം വെള്ളത്തിൻ്റെ കളറ് നമ്മുടെ പൈപ്പ് വാട്ടർ ഇല്ലേ ആ കളറായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ മൂന്നാല് പ്രാവശ്യം, മൂന്നാലൊന്നല്ലാന്ന് തോന്നുന്നു, അധികം കൂടുതൽ പ്രാവശ്യം കഴുകി കഴുകി എടുക്കുകയാണ് ചെയ്തേട്ട്. ഇനി അതെല്ലാം ഒരു വലിയ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഞാൻ കത്തിച്ചിട്ടുണ്ട്, അതിലേക്ക് പെറുക്കി പെറുക്കി ഇടുകയാണ്. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ നിർത്തണേ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ആ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ ഉരുളി പോരായിരുന്നു, ഇതിലും കുറച്ചും കൂടി വലുപ്പമുള്ള ഉരുളി എടുക്കണമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് അറിയാൻ പാടില്ലല്ലോ. പിന്നെ വിളിച്ച് ചോദിക്കാനുണ്ടായിരുന്ന അനിയത്തി പാട്ട് പ്രാക്ടീസിന് പോയിരുന്നതുകൊണ്ട് ചോദിക്കാനും പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് വിളിച്ചിട്ട് കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ അങ്ങോട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് രണ്ട് നുള്ളും മാത്രം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. രണ്ടേ രണ്ട് നുള്ളാണ് ഇട്ട് കൊടുത്തത്. ഇനി ഞാനിത് അടപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതിലൊക്കെ ഇത്തിരി ഇതിൻ്റെ നെയ്യിൻ്റെ അംശമൊക്കെ ഉണ്ടാവും, അതെല്ലാം കഴുകാൻ പോയി. അപ്പോൾ നെയ്യ് ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ അതിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ കുറേ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം അതിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അത് കഴുകാൻ പോണ നേരത്ത് ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്, പക്ഷേ ഉരുളി അങ്ങനെ ചൂടായി കഴിഞ്ഞിട്ട് അപ്പുറത്ത് കഴുകണുണ്ടെങ്കിലും ഇതിങ്ങനെ തിളച്ചങ്ങോട്ട് പൊങ്ങിപ്പോയി. ഇത്തിരി നെയ്യാണോ അതോ പാലിൻ്റെ അംശമാണോ പൊങ്ങിപ്പോയെന്ന് കണ്ടത് ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റി, ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ്. കുറച്ച് തിളച്ചു പോയായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റണല്ലോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, ഉരുളി ഭയങ്കരമായിട്ട് ചൂടായി കിടക്കുകയല്ലേ. പിന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ചെയ്തത്. അപ്പോൾ ഒരുപാട് ഇട്ട് ചെയ്യണതിൽ നല്ലത്, അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ ഉരുളി വയ്ക്കണം. ഇതിപ്പോൾ ഒരു അഞ്ചാറ് 5 കിലോ ഒക്കെ വേവിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, അത്ര ഉള്ള ഉരുളിയാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇടാം. പിന്നെ ഞാൻ തീ സിമ്മിലേക്ക് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒരു മണിക്കൂറോളം സമയം എടുക്കട്ടെ ഇത് ചെയ്യാനായിട്ട്. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തു എന്നുള്ളൂ. എൻ്റെ രണ്ടാമത്തെ ചേച്ചിയൊക്കെ എൻ്റെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് അവർ കുപ്പിപ്പാൽ വാങ്ങിയിട്ട് അവരിതുപോലെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് കൊടുക്കാൻ കൊണ്ടുത്തരാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെയും പിള്ളേർ വലുതായി, ഇവിടെയും പിള്ളേർ വലുതായി, പക്ഷേ ഇപ്പം ഞാനിപ്പോഴാണ് ചെയ്യണേന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വരും, തരി കുത്തി വരും. ആ വെളുത്ത ഭാഗം കണ്ടില്ലേ മോളിൽ കാണുന്ന ആ വെളുത്ത പൊരുപൊരു എന്നുള്ള ഭാഗം, അതൊക്കെ താന്ന് നല്ല ബ്രൗൺ ഷെയ്ഡാവുമ്പോഴാണ് നെയ്യ് മൂക്കണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ തിളച്ച് തൂവിപ്പോവും. തീ സിമ്മിലേക്ക് ആക്കുക, കാരണം ഉരുളി നല്ല ചൂടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ചെയ്യണ നേരം കൊണ്ട് നമ്മുടെ അതിനുപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് മാറ്റാൻ പറ്റൂ കേട്ടോ. പിന്നെ ഈ പണിയൊക്കെ ചെയ്യണ സമയത്ത് അത്യാവശ്യം ഫ്രീ ആയിട്ട് നിന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനിടയിൽ ഇട്ടിട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ചൂടുവെള്ളവും വേണം, നല്ല തണുത്ത വെള്ളം, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തണുത്ത വെള്ളം വേണം കേട്ടോ. ഐസ് ക്യൂബ്സ് ഇട്ടടിക്കുന്നതിൽ നല്ലത് എനിക്ക് തോന്നിയത് ഐസ് വെള്ളത്തിൽ അടിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ അതേ, അപ്പം അതേം ആ വെള്ള ഇതൊക്കെ ഒന്ന് കെട്ട് അല്ലെങ്കിൽ ഒന്ന് അടങ്ങി ചെറുതായിട്ട് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോരാ, നല്ല ബ്രൗണായി കിട്ടണം. നമ്മൾ അതിന് അടിയിലുള്ള തരികൾ അതെല്ലാം നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോഴാണ് നമ്മുടെ നെയ്യ് മൂക്കുന്നത്. ഞാൻ കട്ട ബ്രൗൺ ആവുന്നതിന് മുമ്പ് ഇത്തിരി നിർത്തിയായിരുന്നു, കാരണം ഉരുളി ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിൽ കിടന്നൊരു മൂപ്പും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് തന്നെ ഒന്ന് നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ പാക്കറ്റ് പാലിൽ ഇത് ചെയ്യാന്ന് പറയണത് നടക്കണ കാര്യമല്ല കേട്ടോ. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തേക്കണതാണ്, പൊട്ടിപ്പാളീസായതാണ്. ഇത് നമ്മൾ വീടുകളിൽ നിന്ന് നമ്മൾ കുപ്പിപ്പാൽ വാങ്ങൂലേ,
പണ്ടൊക്കെ കാരണവന്മാരിങ്ങനെ കടകോല് വെച്ച് കടഞ്ഞെടുത്തൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പം പിന്നെ മിക്സിയിലൊക്കെ ഇട്ടടിച്ച് റെഡിയാക്കി എടുക്കുക. എന്തായാലും നല്ല അടിപൊളി നെയ്യാണ്ടോ കിട്ടണത്. പിന്നെ ഇതിൽ കറിവേപ്പിലയൊക്കെ ചേർക്കും, ഞാനതൊന്നും ചേർത്തില്ല. കാരണം ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പലഹാരത്തിൽ ഒന്നിലൊക്കെ ഇടുമ്പോൾ വേപ്പിലയുടെ മണം വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്തിട്ട്. ഇപ്പം ഏകദേശം സെറ്റാവാറായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ ആ കറുത്ത തരിയൊക്കെ കറുത്ത കളർ അല്ലെങ്കിൽ ഒരു നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ നിർത്തിക്കോളേ വേണ്ട. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് കണ്ട ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇത്തിരി നേരം കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും. ഇതുപോലെ വരും കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല കണ്ടീഷനായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് ഒരുമിച്ച് ചെയ്യണേലും എപ്പോഴും നല്ലത് കുറച്ച് കുറച്ചായിട്ട് ചെയ്യണതാണെന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ ഉരുളിയൊക്കെ വെച്ച് കൊടുക്കേണ്ടവരും. ഞാനിപ്പോഴും പാലിൽ നിന്ന് ഇത് എടുത്ത് വയ്ക്കേണ്ട. അപ്പം നമ്മുടെ നെയ്യ് റെഡിയായിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്താൽ മതി, നമുക്ക് കുപ്പിയിലേക്ക് പകർത്താം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കേണ്ട. പിന്നെ എല്ലാവരും തന്നെയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ. ഞാൻ ആദ്യമായിട്ട് ചെയ്യണമെന്നുള്ളൂ. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട്, നമ്മൾ വീട്ടിൽ പാല് വാങ്ങിക്കണവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണ്ട. നല്ല അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയല്ലേ. ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഞാൻ പകർത്തിയിട്ടാണ്, പകർത്തിയത് ഞാൻ കാണിക്കാനുള്ളത്. കാരണം അത്രയും വലിയ ഉരുളിയും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പകർത്തി ഒരു ചരുവത്തിലേക്ക്, സ്റ്റീലിൻ്റെ ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് ചെയ്തത്. ഒരു കയ്യിലും കൊണ്ട് കോരി അരിപ്പയിൽ ഒഴിച്ചിട്ട് ചരുവത്തിൽ ഇതുപോലെ ഒഴിച്ചു വെച്ച് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനതൊരു ചില്ലുകുപ്പിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ലപോലെ ചൂടാറണം. അതിന് ശേഷം കാണാൻ നല്ല കിടിലൻ നെയ്യ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു കുപ്പി നിറച്ചായിരുന്നു, അതൊരു ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ്. അത് നിറച്ചിട്ട് വേറൊരു കുപ്പിയിലും, പിന്നെ നമ്മളിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കുപ്പി ഇരിപ്പുണ്ടായിരുന്നു, അതിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് അതിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒന്ന് പാല് കാച്ചുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പാൽപ്പാട ചായയിലുണ്ടെങ്കിലും നമ്മളത് തോണ്ടിക്കളയണതല്ലാണ്ട് നമുക്ക് പാട കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ബാക്കി ഇതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ച് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് നമ്മളിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന കുപ്പിയിലേക്കും കൂടി ഒഴിച്ചിട്ടാ. അപ്പോൾ നല്ല അടിപൊളി നെയ്യ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടു ദിവസം മേശപ്പുറത്ത് വെച്ച് തെക്കോട്ടും വടക്കോട്ടും നടക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നടക്കലായിരുന്നു പണി. ഇവിടെ ഇപ്പോൾ മക്കളും കെട്ടിയാനൊക്കെ കളിയാക്കണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത് തോറ്റൊരു സാധനം ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു സന്തോഷം. പിന്നെ കുറച്ച് ഫോൾട്ട് പറ്റി, കാരണം തിളച്ചു പോയത് എനിക്കൊരു സങ്കടമായി. അതിപ്പോൾ സാരമില്ല, അടുത്ത പ്രാവശ്യം സെറ്റായിട്ട് ശരിയാക്കിയെടുക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കേണ്ട. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും റംസാൻ്റെ ആശംസകൾ നേരത്തെ തന്നെ. നേരെയാണ് വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.